മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. കാവന്നൂരിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യുവമോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ മധു കേശ്വർ ദേശായി ഉദ്ഘാടനം ചെയ്തു. യോഗിയുടെ യു പി രാമരാജ്യമാണെങ്കിൽ പിണറായിയുടെ കേരളം ജംഗിൾ രാജ്യമാണെന്ന് യുവമോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ മധു കേശ്വർ ദേശായി കുറ്റപ്പെടുത്തി. യോഗി ആദിത്യനാഥ് ജി ഹാസ് മേഡ് യു പി രാമരാജ്യ പിണറായി വിജയൻ ജി ഹാസ് മേഡ് കേരള ജംഗിൾ രാജ്യ. What is the duty of every single government, every single chief minister, every single state? It is Antodya. To help the poorest of the poor, the weakest of the weak, people who cannot support themselves. That is the duty, that is the dharma of every single government, every single chief minister. But in the state of Kerala, a heinous act, a brutal act, where this muttalan came to somebody's house in the middle of the night and brutally raped a mentally disabled girl in front of a mentally disabled mother. The Honorable Chief Minister has not said one word against this. യുപിയിലെയും ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും കാര്യങ്ങളിൽ ആശങ്കപ്പെടുന്ന പിണറായി സ്വന്തം സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമാണ് ആദ്യം ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഓരോ ദിവസവും 5 സ്ത്രീകളാണ് ആക്രമിക്കപ്പെടുന്നത്. കേരളത്തിലെ വനിതാ പോലീസിന്റെ വാഹനം പിങ്ക് കളറാക്കിയത് കൊണ്ട് സ്ത്രീകൾ സുരക്ഷിതരാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സജി ശേലായിൽ അധ്യക്ഷനായി. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രഫുൽ കൃഷ്ണൻ, ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തലത്ത്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കെ ഗണേഷ്, ബിനിൽ ദിനേശ്, സംസ്ഥാന ഉപാധ്യക്ഷൻ നന്ദകുമാർ, ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ രശ്മിൽനാഥ്, ബി രതീഷ് എന്നിവർ സംസാരിച്ചു. ത്രിപുരാന്തക ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി സിദ്ധു കൃഷ്ണൻ, ജില്ലാ ഭാരവാഹികളായ ശ്രീനാഥ് കോട്ടേപ്പാടം, കെ സുബിത്, അഖിലേഷ് പി, ജിതിൻ അടക്കര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മലപ്പുറം.